പ്രിയപ്പെട്ട കൂട്ടുകാരെ ബ്ലാസ് പ്ലസ് ടൂറിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യൂണിറ്റ് ത്രീയിൽ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൺറൈസ് ഓൺ ദ ഹിൽസ് ഡബ്ല്യു എച്ച് ലോങ് ഫെലോ എഴുതിയ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിന് കുളിരി നൽകാനുള്ള അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു യൂണിറ്റാണ് ഇതിൽ അഡ്വെഞ്ചറസ് ജേണി അതുപോലെയുള്ള യാത്രകളും അത് നൽകുന്ന മാനസിക ഉല്ലാസവും സംതൃപ്തിയും ഒക്കെയാണ് ഇതിലെ ചർച്ച വിഷയം എന്ന് പറയുന്നത് ഇവിടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്നത് പോയറ്റ് ഒരു മലമുകളിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുന്ന പോയറ്റിക് ലൈൻസ് അതാണ് ഇവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സമ്മറി കേൾക്കാം ഇൻ ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന മലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴുള്ള സൂര്യോദയത്തിൻ്റെ കാഴ്ചയാണ് ദ പോയറ്റ് ഹൈലൈറ്റ്സ് ദ സൂത്തിങ് ക്വാളിറ്റീസ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ മനസ്സിന് കുളിർ നൽകുന്ന സമാധാനം നൽകുന്ന സുഖം നൽകുന്ന കാഴ്ചകളെയാണ് പോയറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ദ പോയം കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ഇൻ ടൈംസ് ഓഫ് സോറോ ആൻഡ് പെയിൻ വി ക്യാൻ ഗെറ്റ് പീസ് ആൻഡ് കംഫേർട്ട് ഇൻ ദ ബുസം ഓഫ് നേച്ചർ പോയറ്റ് ഇവിടെ പ്രധാനമായിട്ടും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് നമുക്ക് വേദനകളും സങ്കടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് വി ക്യാൻ ഗെറ്റ് പീസ് നമുക്ക് സമാധാനം ലഭിക്കും കംഫേർട്ട് ആശ്വാസം ലഭിക്കും ഇൻ ദ ബുസം ഓഫ് നേച്ചർ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ പോയാൽ മതി ദ പോയറ്റ് സ്റ്റുഡ് ഓൺ എ ഹിൽ പോയറ്റ് ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നു ദ സൺ വാസ് റൈസിങ് സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ് പ്രഭാതം ദ ഹെറൈസിൻ വാസ് ക്ലോത്ത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ സൺ അവിടെ നിന്ന് നോക്കുമ്പോൾ ചക്രവാളം ഇങ്ങനെ മൂടിപ്പൊതച്ച് നിൽക്കുന്നു ദ വുഡ്സ് വെയർ ബ്രൈറ്റ്നൻസ് മരങ്ങളെല്ലാം അതിൻ്റെ പ്രകാശത്താൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കാഴ്ചക്ക് നയനാനന്തകരമായിട്ടുള്ള കാഴ്ചകൾ സുഖം നൽകുന്ന കാഴ്ചകൾ ദ ക്ലൗഡ്സ് ബിലോ വെയർ ബെയ്റ്റ് ഇൻ ഗ്ലോറി മലൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘദൂര യാത്രകളും ഇത്തരത്തിലുള്ള ഹിൽ ടൂറിസം സ്പോട്ടുകളിലൊക്കെ പോയവർക്കറിയാം നമ്മളുടെ കാഴ്ചയിൽ നമുക്ക് താഴെ നമ്മളുടെ കാഴ്ചയുടെ താഴെ അല്ലെങ്കിൽ താഴോട്ട് നോക്കുമ്പോൾ കാർമയങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത് കാണാം നമ്മളുടെ താഴെ ആയിരിക്കും നമ്മൾ സാധാരണ മുകളിൽ കാണുന്ന കാച്ചുകൾ താഴെ കാണാം അതുകൊണ്ടാണ് ദ ക്ലൗഡ്സ് ബിലോ എന്ന് പറയുന്നത് കാർമേയങ്ങള് സൂര്യപ്രകാശത്താൽ അല്ലെങ്കിൽ പ്രകാശ വലയത്താൽ വളരെ മഹത്തരമായി പ്രൗഡിയോട് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ദ പീക്സ് വെയർ വിസിബിൾ എബൌ ദ മിസ്റ്റ് ആകെ മഞ്ഞ് മൂടിയിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലായിട്ട് മലകളുടെ മുനമ്പ് ടോപ്പ് പാർട്ട് ഇങ്ങനെ പൊങ്ങി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം ലീഫ്ലെസ് പൈൻസ് വെയർ റോക്കിംഗ് ഓൺ ദ ക്ലിഫ് ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെർട്ടിക്കലായിട്ടുള്ള മലകളെയാണ് ക്ലിഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുകളിൽ നിന്നുമല്ല സൂയിസൈഡ് പോയിൻ്റ് പോലെയുള്ള വെർട്ടിക്കലായിട്ടുള്ള മലകളെയാണ് ക്ലിഫ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരം മലകളുടെ മുകളിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ദേവദാരു മരങ്ങൾ ഇലക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് നിന്ന് ചാഞ്ചാടുന്നത് കാണാം ദ റിവേഴ്സ് ഫ്ലോഡ് ഡൗൺ ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ് ആ ഫോറസ്റ്റിൻ്റെ ഷെയ്ഡിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ തണലിലൂടെ പുഴകൾ ഒഴുകുന്നത് കാണാം ദ പോയിറ്റ് ഹേർഡ് ദ വാട്ടേഴ്സ് ഡാഷിങ് അവിടെ ഇവിടങ്ങളിലായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാം ഹി സോ ദ്ലാഷ് ഓഫ് ദ കറൻറ്റ് വെള്ളം ഒഴുകുന്നതിന്റെ ശബ്ദവും അതിന്റെ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമാണ് കറണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് വെള്ളത്തിന്റെ ഒഴുക്കാണ് ജലപ്രവാഹം ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് വെയർ ബെൻഡിങ് ഓൺ ദ ബ്ലൂ ലേക്ക്സ് ബീച്ച് അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ താഴെ ഒരു ബ്ലൂ ലേക്ക് നീല നീലമയാർന്ന ഒരു വലിയ തടാകം അതിലേക്ക് മരങ്ങൾ മരങ്ങളങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നു ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ എക്കോർഡ് ഫ്രം ദ ഡിസ്റ്റൻറ്റ് ഹിൽസ് ഇവിടെ നിന്നോ ഏതോ പള്ളിയിലെ മണിനാഥത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ദ ഔൾസ് വോയ്സ് ഫീൽഡ് ദ ഹോൾ വുഡ്ലാൻഡ് ഹോളിൻ്റെ മൂങ്ങയുടെ ശബ്ദം ആ കാട് മുഴുക്കെ പരന്ന് ഒഴുകുന്നു ദസ് ദ പോയം ഗീവ്സ് എ റയർ പോയിറ്റിക് എക്സ്പീരിയൻസ് വളരെ റയറായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു പോയിറ്റിക് എക്സ്പീരിയൻസാണ് പോയറ്റ് ഇവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എ വിഷ്വൽ ഫീസ്റ്റ് ടു ദ റീഡർ വായനക്കാരനൊരു കാഴ്ച വിരുന്ന് എന്ന് പറഞ്ഞാൽ ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രങ്ങളെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നു നമ്മളുടെ കണ്ണിന് കുളിരണിയുന്നു നമ്മളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ മറക്കുന്നു ഇതൊക്കെയാണ് ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായ സമ്മറിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക താങ്ക്